ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും വെറൈറ്റി ടേസ്റ്റുമായിട്ടുള്ള ഒരു ജ്യൂസാണ്. ഈ ജ്യൂസിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് കുവപ്പൊടിയാണ്. നമ്മൾ സാധാരണ കുവപ്പൊടി വെച്ചിട്ട് പായസമോ അല്ലെങ്കിൽ കുറുക്കോ ആണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ഒരു ജ്യൂസാണ്. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കുവപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. ഇതാ ഇതുപോലെ ഒരു പാൻ എടുത്ത് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുവപ്പൊടിയിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതൊട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നന്നായി കൈവിടാതെ മിക്സ് ചെയ്തെടുക്കാം. കൈവിടാതെ തന്നെ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണേ. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കണേ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കുറുക്കിയെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ നന്നായി കട്ടയായി വരും. ഇനി ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു ബൗൾ എടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇത് ഓപ്ഷനലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ കുറുക്കി വെച്ച കുവപ്പൊടി ഇതാ നന്നായി ചൂടാറി നല്ല കട്ടയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് അടിക്കാം. അപ്പോൾ ഇത് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമ്മൾ കുവ വരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 തുള്ളി വാട്ടർ സ്കോച്ച് എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റിനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്കസ് ഇട്ട് കൊടുക്കാം. ഈ കസ്കസ് ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ കസ്കസ് മിക്ക ജ്യൂസിലും ഇട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് കസ്കസ് ഇട്ട ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ മിക്ക ജ്യൂസിലും കസ്കസ് ഇടാറുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുവപ്പൊടി വെച്ചിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റുമായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.